ولكن هناك نيامم نرى بلاكي يبقى
ولكن يجب ان يكون هناك
ഇന്ത്യയിലെ മുസ്ലിംകൾ അതിന്റെ കെടുതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിംകൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോ, മുസ്ലിംകൾക്ക് അവകാശം നിഷേധിക്കപ്പെടുമ്പോ, മുസ്ലിംകൾക്ക് പൗരാവകാശം നിഷേധിക്കപ്പെടുമ്പോ, അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോലും സംസാരിക്കാൻ ആളുകൾ മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യം, മുസ്ലിംകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ആരായാത്ത ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുമ്പോ, CPM അതിന്റെ അവകാശവാദത്തിനനുസരിച്ച് മതനിരപേക്ഷ ജനവിഭാഗങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത്. മുസ്ലിം വിരുദ്ധ പൊതുബോധം രാജ്യത്തിന്റെ മുഖമുദ്രയായി മാറിക്കൊണ്ടിരിക്കുമ്പോ, അതിന്റെ ഗുണഭോക്താക്കളാകാനാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തരേണ്ടത് ഇതിനുള്ള കൃത്യമായ മറുപടിയാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വിശദമായി പോകുന്നില്ല. ഫൈസൽ സാഹിബ് ആ വിഷയം സവിസ്തരം തന്നെ ഇവിടെ പ്രതിപാദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമരങ്ങൾ, മുസ്ലിംകൾ പങ്കാളിത്തം വഹിക്കുന്ന സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീവ്രവാദികളുടെ സമരങ്ങളാണ് എന്ന് മുദ്രയടിക്കുന്നു. എരഞ്ഞിമാവും വേങ്ങരയും ഒക്കെ നമ്മുടെ നടന്നാറുണ്ട്. മലപ്പുറത്ത് ഫ്ലാഷ് മോബുമായി ചില പെൺകുട്ടികൾ രംഗത്ത് വന്നപ്പോ, അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധമുയർന്നപ്പോ സ്വാഭാവികമായ ചില പ്രതികരണങ്ങൾ ഉണ്ടായി. സോഷ്യൽ മീഡിയയിൽ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ അവസാനിക്കേണ്ടിയിരുന്ന ആ പ്രതിഷേധങ്ങളെ നിരത്തിലേക്ക് കൊണ്ടുവന്നതാരാണ്? കേരളത്തിൽ എത്രയോ മുസ്ലിം സംഘടനകളിൽ ഏതെങ്കിലും ഒരു സംഘടന ഫ്ളാഷ് മോബിനെ ആർത്തത്തിൽ വിമർശിക്കുവാനും ആക്ഷേപിക്കുവാനും തയ്യാറായോ? ആരും തയ്യാറായിട്ടില്ല. എന്നിട്ടും നിങ്ങൾ ആ ഫ്ളാഷ് മോബ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിനെതിരെ ഉറഞ്ഞു തുള്ളുകയാണ് ചെയ്തത്. എരഞ്ഞിമാവിലെ ഗെയ്വാതക പൈപ്പ് ലൈനും സമരവും പ്രവാചകനും തമ്മിൽ എന്താണ് ബന്ധം? എന്നാൽ ആ എരഞ്ഞിമാവിലെ സമരവുമായി നിങ്ങൾ നടത്തിയ പ്രസ്താവന ഏതെങ്കിലും മണുകുണാപ്പൻ നടത്തിയ പ്രസ്താവനയല്ല, മറിച്ച് CPM പോലെയുള്ള ഒരു ബഹുജന അടിത്തറയുള്ള ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയേറ്റ് നടത്തുന്ന പ്രസ്താവനയിലാണ് CPM നേരിട്ടത്. ആ പ്രതിഷേധത്തെ എങ്ങനെയാണ് DYFI നേരിട്ടത്? ആ പ്രതിഷേധത്തെ എങ്ങനെയാണ് SFI നേരിട്ടത്? അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. നിങ്ങൾ പറയും, ഞങ്ങളില്ല മുസ്ലിം രക്തം, ഞങ്ങളില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളില്ല ഹൈന്ദവ രക്തം. നിങ്ങളുടെ മതവിരോധം എന്ന് പറയുന്നത്, നിങ്ങളുടെ മതവിരുദ്ധത എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധത മാത്രമാണ്. അതിന് നൂറുകണക്കിന് തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ നിരത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കും. എവിടെ CPM സ്വാധീനമുണ്ടോ അവിടെയെല്ലാം ഒരു പ്രതിരോധമില്ലാത്തിടത്തെല്ലാം നിങ്ങൾ മുസ്ലിംകളുടെ മതജീവിതം തടസ്സപ്പെടുത്തുക. എങ്ങനെ 14-ാം നൂറ്റാണ്ടിന്റെ അധമബോധം കടന്നു വന്നു, അതിനൊക്കെയാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. നിങ്ങൾ രാഷ്ട്രീയമായി നിങ്ങൾ ഉത്തരം പറയുക. നിങ്ങൾ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അവഹേളിക്കുമ്പോ, അവരെ വഞ്ചിക്കുമ്പോ, അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുമ്പോ, ഫൈസൽ മൗലവിയുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയുമ്പോ, റിയാസ് മൗലവിയുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയുമ്പോ, SCPI വർഗീയമായി വിഭജിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുകയല്ല നിങ്ങൾ വേണ്ടത്. നിങ്ങളുടെ കഴിവുകേടിനെ, നിങ്ങളുടെ മുസ്ലിം വിരുദ്ധതയെ മറച്ചു പിടിക്കാൻ SCPയുടെ മേൽ പുതിര കയറുകയല്ല നിങ്ങൾ വേണ്ടത്. യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാണുവാൻ നിങ്ങൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതാണ് CPMനോട് പറയാനുള്ളത്. CPMന്റെ ചെങ്കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വിമോചനം CPMലൂടെ സാധ്യമാകും എന്ന് കരുതി CPMന്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ CPMനെ ഒന്ന് പഠിക്കാൻ സന്നദ്ധമാവുക. നാം വിളിച്ചാൽ കേൾക്കുന്ന അകലമല്ലേ നാദാപുരത്തുള്ളൂ. അവിടെ ശിബിൻ എന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടപ്പോ അതിന്റെ മറ പിടിച്ചുകൊണ്ട് നൂറുകണക്കിന് വീടുകളാണ് CPM തകർത്തു തടിപ്പണമാക്കിയത്. ഈ നിമിഷം വരെ ഒരു ക്ഷമാപണം നാദാപുരത്ത്. മുസ്ലിംകളിൽ എല്ലാ വിഭാഗങ്ങളുമുണ്ട്. അവിടെ അവിടുത്തെ ഒരു വലിയ പണ്ഡിതനാണ് AP വിഭാഗത്തിന്റെ ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന SYS ന്റെ അനിശ്ചിതനായ നേതാവായ പേരോടത്തുറഹ്മാൻ സിക്ക
ഖിലാഫയുടെ നേതൃത്വത്തിലുള്ള സിറാജുൽ ഹുദയുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത വാഹനങ്ങൾ തകർത്തു തരിപ്പണമാക്കി. ലീഗുകളുടെ മാത്രമല്ല, ലീഗിന്റെതാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അത് സ്വാഭാവികമായ പ്രതിഷേധമാണ് എന്ന്. ആ വിഷയത്തിൽ ഒരു ക്ഷമാപണം നിങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോഴെല്ലാം അവസരം സൃഷ്ടിച്ചുകൊണ്ട്